കരയിൽ നിന്നും മകതാരിലേക്കൊരു സ്നേഹത്തിൻ തീർത്ഥയാത്ര. കൾത്താരയിൽ നിന്നും മകതാരിലേക്കൊരു സ്നേഹത്തിൻ തീർത്ഥയാത്ര. അതിലോല അപ്പമായ അളവറ്റ സ്നേഹമായിശോയിതാരിഹി അതിലോല അപ്പമായ അളവറ്റ സ്നേഹമായിശോയിതാരിഹി അഴത്താരയിൽ നിന്നും അകതാരിലേക്കൊരു സ്നേഹത്തിൻ തീർത്ഥയാത്ര. വിശ്വാസനയനം തുറക്ക, ഉൾക്കണ്ണു തുറന്നു കാണാം. വിശ്വാസനയനം തുറക്ക, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. വിശുദ്ധ യോഹന്നാനിയ സുവിശേഷം 8:12. ഒരിക്കൽ ഒരു രാജാവ് ഉപദേശത്തിനായി വിശുദ്ധനായ ഒരു സന്യാസിയുടെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ സംശയം യഥാർത്ഥ വെളിച്ചം ഏതാണ് എന്നുള്ളതാണ്. സൂര്യനാണ് മനുഷ്യന്റെ യഥാർത്ഥ വെളിച്ചമെന്ന് സന്യാസി ശാന്തമായി പറഞ്ഞു. ഗുരു, സൂര്യൻ അസ്തമിക്കുമല്ലോ, അപ്പോൾ മനുഷ്യൻ എന്ത് വെളിച്ചമാണുള്ളത്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ലഭിക്കുന്നത് ചന്ദ്രന്റെ വെളിച്ചമെന്ന് സന്യാസി. ചന്ദ്ര വെളിച്ചം വങ്ങുന്ന സമയത്ത് മനുഷ്യന് എന്ത് വെളിച്ചമാണ് പിന്നീടുള്ളത്? പിന്നീട് നക്ഷത്രങ്ങളുണ്ടായിരിക്കും. നക്ഷത്രങ്ങൾ മങ്ങിത്തുടങ്ങുമ്പോൾ മനുഷ്യന്റെ വെളിച്ചം ഏതാണെന്ന് അടുത്ത ചോദ്യം. നിങ്ങളുടെ വീട്ടിലുള്ള തീയാണ് പിന്നീടുള്ള വെളിച്ചമെന്ന് സന്യാസി. ഗുരു, വീട്ടിലെ തീയുടെ വെളിച്ചം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് വെളിച്ചമാണ് ലഭിക്കുക? പിന്നീട് മനുഷ്യനിലുള്ള ആത്മാവാണെന്ന് സന്യാസി പറഞ്ഞു കൊടുത്തു. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് അവകാശം പറഞ്ഞ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മനുഷ്യ ജീവിതത്തിൽ വേറിട്ട ജീവിതക്രമത്തിന് ലോകത്തിൽ നാം സഞ്ചരിക്കുമ്പോൾ അതിന് ദൈവം നൽകുന്ന പേര് നിങ്ങൾ വെളിച്ചമായി തീരുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തെ സത്യസന്ധതയ്ക്ക് പകരമായി ലോകം നൽകുന്ന വേദനകൾ അതിനെ അതിജീവിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായി തീരുക എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. എത്ര കൃത്യമാണ് കർത്താവിന് നമ്മോടുള്ള ആടുമേറിയ സ്നേഹവും ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മെക്കുറിച്ചുള്ള പദ്ധതികളും. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രന് യഥാർത്ഥമായ പ്രകാശമില്ല. ചന്ദ്രന് ലഭിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ചന്ദ്രനുള്ളത്. പിന്നീട് അത് തേജോഗോളമായി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയാണ്. യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വെളിച്ചം നമ്മിൽ വന്നു കഴിഞ്ഞാൽ നാമും മറ്റുള്ളവർക്ക് പ്രകാശം നൽകും. അതിന് യാതൊരു വിധമായ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ദേവാലയ വിളക്കുകൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ജർമ്മനിയുടെ ഒരു ഭാഗത്ത് അനേക വർഷം കൊണ്ട് ധനവാനായ ഒരു മനുഷ്യൻ ദേശവാസികൾക്കായി ഒരു ദേവാലയം പണിതു. അദ്ദേഹത്തിന് 4 പെൺമക്കളുണ്ടായിരുന്നു.
അവർ വിവാഹം കഴിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. കാരണം ഭവനത്തിന്റെ വിളക്കുകളായി ശോഭിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. മനോഹരമായ ഒരു ആലയം ആ ദേശത്ത് അദ്ദേഹം പണിതു. ദേവാലയം ആരാധനയ്ക്കായി തുറക്കപ്പെട്ടു. എന്നാൽ അവിടെ ഇലക്ട്രിക് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സമയത്ത് അതിലൊരു പെൺകുട്ടി പരിഭവിച്ചു. ലൈറ്റൊന്നുമില്ലാതെ വെളിച്ചമില്ലാതെ എങ്ങനെയാണ് ദേവാലയം പ്രകാശിക്കുക? അപ്പോൾ രാജാവ് പറഞ്ഞത്, അവിടെ ആരാധനയ്ക്ക് വരുന്ന ഓരോരുത്തരും വിളക്കുമായി വരണം. ഒരാൾ ഒരു സ്ഥലത്ത് വന്നില്ലെങ്കിൽ ആ സ്ഥലം ഇരുട്ടുള്ളതായി തീരും. അതുകൊണ്ട് ദേവാലയ വിളക്കുകൾ നമ്മോട് പറയുന്നത്, ദേവാലയത്തിൽ എല്ലാവരും വരുമ്പോൾ അവർ ഓരോരുത്തരും ഒരു വിളക്കുമായി വരിക എന്നുള്ളതാണ്. ദേവാലയ ചങ്ങടെ വിളക്കുകൾ ആരെങ്കിലും കൊണ്ടുവരാതിരുന്നാൽ ദേവാലയത്തിന്റെ ഭാഗത്ത് ഇരുണ്ടതായി തീരും. അതെ, ഈ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ഈ ലോകത്തിൽ വിളക്കുകളായി തീരുക എന്നുള്ളതാണ്. കത്തിയെരിയണം കണ്ണടയും വരെ. ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് കൂടുള്ള വഴിത്താരകളിൽ ജീവന്റെ വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതെ, നാം വെളിച്ചങ്ങളാണോ? വെളിച്ചമേ നയിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തീർച്ചയായും നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ കാണട്ടെ, ജീവന്റെ വെളിച്ചമുള്ളവരായി തീരട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങനെ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥമായ സന്തോഷം കണ്ടെത്തുവാൻ, അങ്ങയുടെ വെളിച്ചം ഞങ്ങൾ പൂർണ്ണമായി കർത്താവ് സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ, ദേവാലയ വിളക്കുകൾ പോലെ ഞങ്ങളുടെ ഇടങ്ങൾ വിളക്കുകളായി വെളിച്ചമായി തീരുവാൻ കൃപ ചൊരിയണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മുറിവേറ്റ എന്നോ മാറ്റാൻ മുറിഞ്ഞൊരപ്പമായി ഈശോ, മുറിവേറ്റ എന്നോ മാറ്റാൻ മുറിഞ്ഞൊരപ്പമായി ഈശോ, എന്നെന്നും എന്നോടു കൂടെയിരിക്കാൻ ണയും എന്നെന്നും എന്നോടു കൂടെ ഇരിക്കാൻ കുർബാനയായണയും നീശു. വിശ്വാസനയനം തുറക്ക ഉൾക്കണ്ണു തുറന്നു കാണാ, വിശ്വാസനയനം തുറക്ക ഉൾക്കണ്ണു തുറന്നു കാണാ. അപ്പമായണയും ഈശോയ്ക്കായി ഹൃദയം അൾത്താരയാക്കാം. അപ്പമായണയും ഈശോയ്ക്കായി ആരാധിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു ഞാൻ പാടുന്നു. ആരാധിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞു ഞാൻ പാടുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വാഴുന്ന ഈശോയെ തുറന്നു ഞാൻ പുകഴ്ത്തുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വാഴുന്ന ഈശോയെ ഉള്ളം തുറ
തുറന്നു ഞാൻ പുകഴ്ത്തുന്നു. അൾത്താരയിൽ നിന്നും അകതാരിലേക്കൊരു സ്നേഹത്തിൻ തീർത്ഥയാത്ര. അതിലോല അപ്പമായളവറ്റ സ്നേഹമായിശോയിതാരികിൽ വിശ്വാസനയനം തുറക്ക ഉൾക്കണ്ണു തുറന്നു കാണാം. അപ്പമായണയുന്ന ഈശോയ്ക്കായി ഹൃദയം അൾത്താരയാക്ക, ഹൃദയം അൾത്താരയാക്ക. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും, നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാൽ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും.
പുരോഹിതനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണേ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനി നാവുമോ തമ്പുരാനേ ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹ